സെയിം സീറ്റ് തന്നെയാണ്, നല്ലൊരു റിച്ച് ഫീൽ ആണ് ഈ കളറിനോടൊപ്പം വന്നിരിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, ബോംബെ മൽവ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സെബാസ്റ്റ്യൻ. ഇന്ന് നമ്മുടെ ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു ബോംബെ മല്ലു എന്ന യൂട്യൂബ് ചാനൽ എന്തൊക്കെയാണ് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു ചാനലിൽ ചിലപ്പോൾ കാറുണ്ടാകും, കാറിൻ്റെ നല്ല റിവ്യൂസ്, ബൈക്കിൻ്റെ റിവ്യൂസ്, അതോടൊപ്പം തന്നെ ബോംബെയിലെ നല്ല നല്ല സ്ഥലങ്ങളിലെ ഒരു എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഈ ഒരു ചാനലിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ആദ്യം തന്നെ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് സെബാസ്റ്റ്യൻ, ഞാൻ മുള്ളിലാണ് താമസിക്കുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് ബോംബെ മല്ലു. അപ്പോൾ ഈ ഒരു ചാനലിൽ നിങ്ങളെ ബോംബെയിലെ ഓരോ കാര്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുമെന്ന്. അപ്പോൾ ഈ ഒരു വീഡിയോ ഫസ്റ്റ് ആണ്, നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലെ വീഡിയോയിലെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഈ ചാനലിൽ വേണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ ബോംബെ മല്ലു എന്ന ചാനൽ നല്ലപോലെ ഒരു വലിയൊരു യൂട്യൂബ് ചാനലായി മാറത്തുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ അതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ അമർത്തുക. എന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസ് ഇടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ന് ആദ്യത്തെ വീഡിയോ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു 2015 മോഡൽ ബോളറോ SLE മോഡലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബോളറോയിൽ കുറേ വീഡിയോ യൂട്യൂബിൽ വന്നിട്ടുണ്ട്, അപ്പോൾ എന്താണ് ഈ സ്പെഷ്യൽ? ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, ഞാൻ നിങ്ങളെ നേരിട്ട് കൊണ്ട് കാണിക്കാം എന്താണ് ഈ ബോളറോയിൽ സ്പെഷ്യൽ കാണിക്കാൻ പോകുന്നതെന്ന്. വരൂ ഗായ്സ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ പറഞ്ഞ ബ്യൂട്ടി ബീസ്റ്റ്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കൂ, വെരി സിമ്പിളാണ്, പക്ഷേ നല്ലൊരു മോഡിഫിക്കേഷൻ ആണ് ഈ ഒരു ബോളറോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ ബോളറോയിൽ എന്തൊക്കെയാണ് മോഡിഫൈ ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മോഡിഫിക്കേഷൻ ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ട് ബോണറ്റിലേക്ക് പോകാം. ഈ ഒരു ബമ്പർ കണ്ടോ, ഇത് മഹേന്ദ്ര ഥാറിൻ്റെ ബമ്പറാണ്. ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു ഫെൻഡറാണ്. ഈ ഒരു ഓഫ് റോഡിങ് ഫെൻഡർ നമ്മൾ മേടിച്ചിരിക്കുന്നത് ഡൽഹിയിൽ നിന്നാണ്. മുംബൈയിലെ വില 8,000 റുപ്പീസ് ആണ്. നമ്മളിത് ഡൽഹിയിൽ നിന്ന് വരുത്തിയൊക്കെയാണ് 4,000 റുപ്പീസ് ആണ് പ്ലസ് ഡെലിവറി ചാർജസ്. അപ്പോൾ ഈ നാല് ഫെൻഡർ നമ്മൾ ഡൽഹിയിൽ നിന്നാണ് വരുത്തിയിരുന്നത്, കാരണം നമ്മുടെ കോസ്റ്റ് കുറച്ച് കുറക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡൽഹിയിൽ നിന്ന് വരുത്തിയത്. അപ്പോൾ ഈ ഒരു ഓഫ് റോഡിങ് നാല് വശത്തും കൊണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിയുടെ ഒരു ബ്രോഡ്നെസ് കൂടിയിരിക്കുകയാണ് വണ്ടിക്ക്. നമ്മൾ വേറെ ഒരു മോഡിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ഥാറിൻ്റെ തന്നെ സൈഡ് പാരിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഥാറിലാണ് ഇത് മോസ്റ്റ്ലി വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ബോർഡറിൽ അത് ഫിറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ വില ഒരു 5,000 ആവും, രണ്ടെണ്ണത്തിനും കൂടി, രണ്ട് സൈഡിലും കൂടി 5,000 റുപ്പീസ് ആവും. അപ്പോൾ ഈ ഇതൊരു വെച്ച് കാരണ ശേഷം ഒരു സ്പെഷ്യൽ ലുക്ക് തന്നെയാണ് ഈ ഒരു ബോർഡറൊക്കെ വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾ സ്പെഷ്യലാണ് ഈ ഒരു ബോർഡറിൽ ഞങ്ങൾ ഈ ബോണറ്റിൽ എന്താണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പാനൽ, ഇത് പൊറൻഡാജ് വണ്ടി വാംഗ്ലർ വണ്ടിയിലെ ഒരു എക്സോസ്റ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഡിസൈൻ കണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ വരുത്താൻ നോക്കി പുറത്തുനിന്ന്. പക്ഷേ അതിൻ്റെ കോസ്റ്റ് അറൗണ്ട് 13,000 റുപ്പീസ് ആണ്. പക്ഷേ അത് നമ്മൾ ഇവിടെ തന്നെ മുംബൈയിൽ തന്നെ ഉണ്ടാക്കി, വെറും 2,000 രൂപക്കാണ് ഈ ഒരു പാനൽ ഉണ്ടാക്കിയത്. ഇത് ജസ്റ്റ് ഒരു ഷോക്ക് വേണ്ടിയാണ് നമ്മൾ വെച്ചത്, പക്ഷേ പുറം രാജ്യത്ത് ഇത് എക്സോസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തതാണ്. ഇത് ഉണ്ടാക്കിയത് എൻ്റെ ഫ്രണ്ട് തന്നെയാണ്. പരിചയപ്പെടുത്താൻ വന്ന ഈ ഒരു ബോളറോയിലെ വലിയൊരു ഘടകം തന്നെയാണ്, അതാണ് നമ്മുടെ ടയർ. ഈ ഒരു ഓഫ് റോഡിങ് ടയറിലേക്ക് വരാം നമുക്ക്. ഇതൊരു മിറാജിൻ്റെ 175 ആണ്, മഡ് ടെറൻ ടയറാണ്. അതോടൊപ്പം തന്നെ നല്ലൊരു ഓഫ് റോഡിങ് ഡ്രം കൊടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഒരു റെഡ് കളർ, നമ്മൾ തന്നെ ഒരു കോമ്പിനേഷൻ വേണ്ടി, ഫ്രണ്ട് ഗ്രില്ലിൻ്റെ ഒരു കോമ്പിനേഷൻ വേണ്ടിയാണ് ഈ റെഡ് കളർ കൊടുത്തേക്കുന്നത്. അതോടൊപ്പം തന്നെ നല്ലൊരു ഓഫ് റോഡിങ് ടയർ തന്നെയാണിത്, മഡ് ടെറനാണ്. പക്ഷേ നോർമൽ റോഡിൽ കുറച്ചൊരു സൗണ്ട് ഉണ്ടാകും, പക്ഷേ മഡ് ടെറനിൽ നല്ലൊരു അടിപൊളി ടയർ തന്നെയാണ് ഈ ഒരു ടയർ. അപ്പോൾ ഈ ഒരു ടയർ കാരണം വണ്ടിയുടെ ഒരു ബീസ് ലുക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. വണ്ടിക്ക് ഒരു ഹൈറ്റ് കൂടി, അതോടൊപ്പം തന്നെ വണ്ടിക്കൊരു നല്ല ലുക്ക് വന്നു. അതാണ് ഈ ടയറിൻ്റെ ഒരു ഗുണം എനിക്ക് തോന്നിയത്. ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ ഒരു എക്സ്റ്റീരിയർ ലുക്ക്. ഇനി നമുക്ക് ഇന്റീരിയറിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ ഒരു ഇന്റീരിയർ ലുക്ക് കണ്ടിട്ട് വരൂ.
ഇനി നിങ്ങളെ ഇന്ത്യയുടെ കുറച്ച് വിശേഷങ്ങൾ പരിചയപ്പെടുത്താം. വരൂ, ആദ്യം തന്നെ നമുക്ക് കാണാം ഈ ഒരു ഫിനിഷിംഗ്. ഈ ഒരു ക്ലോത്തിൻ്റെ ഒരു നല്ലൊരു ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വണ്ടിക്ക് നല്ലൊരു ലുക്ക് മാറ്റുന്നു, ഒരു ക്ലാസിക് ലുക്ക് ആയിട്ടുണ്ട്. അതോടൊപ്പം നമുക്ക് അകത്ത് കയറാം. ഇപ്പം നമ്മൾ ഇതിനെ കുറിച്ചിരിക്കുന്ന ഒരു റഗ്സിൻ്റെ ഒരു ഫിനിഷിംഗ് ആണ്. നല്ലൊരു ഡിസൈനോടൊപ്പം തന്നെയാണ്, ഒരു നല്ലൊരു ചോക്ലേറ്റ് ബീച്ച് കളറിൻ്റെ ഒരു ഫിനിഷിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വണ്ടിയുടെ ഒരു ആ ഒരു കളർ കാരണം വണ്ടിക്ക് നല്ലൊരു എടുപ്പ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ വളരെ നല്ല കംഫർട്ടബിളായ ഒരു സീറ്റാണ് ഉള്ളത് എനിക്ക്. നമ്മൾ സീറ്റൊന്നും മാറ്റിയിട്ടില്ല, അതേ സെയിം സീറ്റ് തന്നെയാണ്. നല്ലൊരു റിച്ച് ഫീലാണ് ഈ കളറിനോടൊപ്പം വന്നിരിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ വണ്ടിയുടെ ഒരു സ്പെഷ്യൽ കാര്യം തന്നെയാണ്, അതാണ് ബാക്ക് സീറ്റ്. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം, ബാക്ക് സീറ്റിലേക്ക് പോവാം. അവിടെ എന്താണ് സ്പെഷ്യൽ ചെയ്യുന്നത് കാണാം നമുക്ക്. വരൂ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് നമ്മൾ ഒരു 5-seater ആക്കിയിരിക്കുകയാണ്. വരുന്ന ബോളറോയിൽ എല്ലാവരും ഒരു 7-seater ആണ്, നമ്മൾ ഇതാക്കിയിരിക്കുന്നത് 5-seater ആണ്. നമ്മൾ ഇപ്പോൾ പകലത്തെ 2 seats എടുത്ത് മാറ്റിയിരിക്കുകയാണ്, കാരണം കൂൾ കംഫർട്ടബിൾ ആൻഡ് കൂൾ ലക്ഷറിക്ക് വേണ്ടി നമ്മൾ ഈ സീറ്റ് പുറകോട്ട് മാറ്റി. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ നല്ലൊരു ലക്ഷറിയസ് ഫീലാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. കാരണം ഈ പുഴയുടെ സീറ്റ് മാറിയത് കാരണം നമുക്ക് നല്ലൊരു ലെഗ് സ്പേസ് തന്നെ കിട്ടി. വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു സീറ്റാണ് നമുക്ക് സാധാരണ ബോൾഡറിൽ കിട്ടാത്ത ഒരു കംഫർട്ടാണ് ഈ ഒരു ബോൾഡറിൽ കിട്ടിയിരുന്നത്. നല്ലൊരു ഹെഡ് റെസ്റ്റ് ഇവിടെ തന്നെ ഉണ്ട്, നല്ലൊരു റിച്ച് ഫീലാണ്. നമ്മൾ ഇതിനകത്ത് ഇരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നില്ല നമ്മൾ ഒരു ബോൾഡറോടെ അകത്തിരിക്കുകയാണ്. നല്ലൊരു ഒരു ലക്ഷറിയസ് വണ്ടിക്കകത്ത് ഇരിക്കുന്ന പോലെ ഒരു കംഫർട്ടബിളാണ് നമുക്ക് ഈ വണ്ടിയിൽ കിട്ടുന്നത്. സീറ്റിംഗ് കപ്പാസിറ്റി കുറഞ്ഞിരിക്കും, പക്ഷേ ആ ലക്ഷറിക്ക് ഒട്ടും കുറവില്ല. അതാണ് ഈ ഒരു ബോർഡറിൽ എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, നല്ലൊരു റിച്ച് ലുക്കാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ നല്ലൊരു ഏതൊരു ദൂര യാത്രയ്ക്കും വേണ്ടി നമുക്ക് പോകാൻ പറ്റും. ഇനി വണ്ടിയുടെ ബാക്ക് സൈഡിലേക്ക് നമുക്ക് കടക്കാം. വണ്ടിയുടെ ബാക്ക് സൈഡിൽ നമുക്ക് കാണാം, നമ്മുടെ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ആണ് ഈ ഒരു സ്പോയിലർ വെച്ചേക്കുന്നത്. അതിന് നമ്മളൊരു മേഡ് ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ബാക്ക് സൈഡിലെ ബമ്പർ, അതിനും കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലാക്ക് ഫിനിഷ്. കാരണം വണ്ടിയുടെ ഒരു കളർ സ്കിൻ എന്ന് പറയുമ്പോൾ ഒരു സിൽവർ, ബ്ലാക്ക് ആൻഡ് റെഡ് ഒരു കോമ്പിനേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. പുറകിൽ തന്നെ നമുക്കാണ് ടയർ ഇവിടെ ഉണ്ട്, നല്ലൊരു ലുക്കാണ് ഈ ടയറിൽ വന്നിരിക്കുന്നത്. വണ്ടിയുടെ തന്നെ ഒരു പുറകിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു ജി വാഗൻ ആ ഒരു ലുക്കിലേക്കാണ് വണ്ടിയുടെ ഒരു കംപ്ലീറ്റ് ലുക്ക് മാറിയിരിക്കുന്നത്. അപ്പോൾ ബോംബെ മലയിലെ പ്രേഷർ വിചാരിക്കും ഞാൻ ഈ വണ്ടി വളരെ ഒരു കസ്റ്റംസ് ഉള്ള കസ്റ്റം മെയ്ഡ് കമ്പനി കൊടുത്ത് ഇത് ഇണക്കിയതാണ്. പക്ഷേ അങ്ങനെയൊന്നുമല്ല, ഈ ഒരു മോഡിഫിക്കേഷൻ ഞങ്ങൾ തന്നെയാണ് നടത്തിയത്. എനിക്ക് ഈ ഒരു മോഡിഫിക്കേഷന് വേണ്ടി 2 സുഹൃത്തുക്കൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് സോനു ഖാനും ചാന്ദ് ഖുരേഷിയും. ഇവർ രണ്ടുപേരുമാണ് ഈ ഒരു വണ്ടി ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വണ്ടി മോഡിഫിക്കേഷന് വേണ്ടി നമ്മൾ വളരെ നല്ല കസ്റ്റംസ് ആയിട്ടുള്ള കമ്പനികളുണ്ട് വണ്ടി നമുക്ക് മോഡിഫൈ ചെയ്തത്. അത് നല്ല ബജറ്റുള്ളവർക്ക് വേണമെങ്കിൽ അവിടെ കൊടുക്കാം. ബജറ്റ് ഇല്ലാത്ത ഞങ്ങളുടെ പോലത്തെ ഉള്ളവർക്ക് നമ്മൾ തന്നെ കണ്ടുപിടിക്കുക എവിടെയാണ് കുറഞ്ഞ വിലക്ക് കുറഞ്ഞ സാധനങ്ങൾ കിട്ടുന്നത്. ആ ഒരു അതിന് ഈ ഒരു വണ്ടി ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് 1 month സമയമെടുത്തു. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ഈ ഒരു വണ്ടി ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത്. ഫസ്റ്റ് ഓഫ് ഓൾ മേ ആപ് ദോനോ കോ താങ്ക് യു ബോൾനാ ചാത്താ ഹു ഈ ഗാഡി ബനാനേ കെ ലിയേ മുജേ ഹെൽപ്പ് കർനേ കെ ലിയേ ക്യൂക്കി ദോസ് ലോഗ് സബ്സേ അച്ഛാ പതാ സബ്സേ അച്ഛാ താക്കത്ത് ഹോതാ ഹൈ സഭി സഭി കെ ലൈഫ് മേ തോ ഐസ ജോ മേരെ ദോ താക്കത്വർ ദോസ് ലോഗ് ഹൈ ഉന്നോനെ യേ ഹെൽപ്പ് കിയാ ഹൈ മുജേ യേ ഗാഡി യഹാ തക് പഹുഞ്ചാനേ കെ ലിയേ മേ സോനു ഭായി സേ ഏക് ചീസ് പൂച്ഛനാ ചാത്താ ഹു കി ഹമാരാ ജോ ഈ ജോ ഏക് മഹീനേ കാ ദൌർ താ തോ ഹംനേ ബഹുത് കുഛ ഇസ്മേ സീഖാ ഹൈ आपको जो स्पेशल क्या रखा है गाड़ी बनाने में? स्पेशल तो बहुत सी चीजें हैं. स्पेशल मतलब एक एक सामान जो इस गाड़ी के लिए नहीं बना है उसको इस गाड़ी में फिट करना, फिर इस गाड़ी को लुकिंग के हिसाब से एडजस्ट करके बनाना, वो हमारा एक्सपीरियंस बहुत अच्छा रहा. ऑलरेडी ये सब मिलता नहीं है बुलेरो के लिए. हमने ये सब चीज़ें बनाई. जो ये बम्पर आता है, बम्पर थार के लिए आता है, ये हमने इसके लिए मॉडिफाई किया. ये जी आई शीट से हम लोगों ने इसके लिए बनाया गया है. ये तो अलग ही एक्सपीरियंस था उसको बनाने का. जैसे कि ऑफ रोडिंग बम्पर जो ऑलरेडी थार के लिए आता है वो हमने बनाया है. जैसे कि रॉक स्लाइडर इसलिए नहीं आता, इसलिए हम लोगों ने इसको मॉडिफिकेशन करके बनाया गया है रॉक स्लाइडर. ये सब अच्छा एक्सपीरियंस था हमारी लाइफ में. दोबारा एक्सपीरियंस मिल नहीं पाएगा. तो सोनू भाई, मैं एक चीज़ पूछना चाहता हूँ कि एक गाड़ी में आपको सबसे अच्छा चीज़ क्या लगा है? सभी चीज़ अच्छे हैं, ऐसा तो कुछ बोल सकते नहीं कि कुछ चीज़ खराब है. हाँ, वो चीज़ में अच्छी लगी है, सबको पसंद है ये सब चीज़ें. और बाकी कुछ चीज़ ऐसा लगता है तो नहीं, कुछ चीज़ मतलब ये लगा है खराब लगा है. तो चांद मामा, आपको एक गाड़ी में क्या चीज़ अच्छा लगा है? ये गाड़ी में मुझे सिर्फ एक ही बहुत सी चीज़ें अच्छी लगी है. ज़्यादा करके आगे लुक वाइज बहुत प्यारा लगा है मुझे, और अंदर का इंटीरियर बहुत और ऑसम लगा है. बहुत प्यारा बना है गाड़ी, बहुत मेहनत की है गाड़ी के चक्कर में. गाड़ी का लुक ही चेंज हो गया ना मेरे ख्याल से. एक अच्छा एक लुक आ गया और गाड़ी का ब्रॉड बढ़ गया है. बहुत 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 प्यारी बनी गाड़ी. और शायद से ऐसी वापस से हम लोग कोशिश करेंगे बनाने की,
और कोई नया प्रोजेक्ट के साथ फिर आएंगे है ना। बॉम्बे बॉम्बे मलू इन अब वीडियो वीडियो वरिद्ध अदर बाय बाय।